ഇളമയുടെ പ്രതീകമായി ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായ ക്രിസ്തുവിന്റെ ജന്മതിരുനാളിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നെല്ലിക്കാമ്പൊയിൽ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ ജിംഗിൾ ബെൽസ് വർണ്ണാഭമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നക്ഷത്രവിളക്കുകൾ കാവൽ നിൽക്കുന്ന പുൽത്തൊഴുത്തിനരികിൽ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കാൻ സാന്താക്ലോസായും ഏഞ്ചൽമാരായും വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അണിനിരന്നപ്പോൾ അത് രക്ഷിതാക്കൾക്കും പ്രദേശവാസികൾക്കും വേറിട്ട കാഴ്ചയായിരുന്നു. ക്രിസ്തുമസ് ഗീതങ്ങളുടെ താളത്തിനൊപ്പം സാന്താക്ലോസിന്റെയും ഏഞ്ചൽസിന്റെയും കുഞ്ഞുപാദങ്ങൾ ചുവടുവച്ചപ്പോൾ അത് കണ്ണിന് കുളിരണിയിക്കുന്ന കാഴ്ചയായിരുന്നു. തിരുക്കുമാരന്റെ പിറവിയുടെ ഓർമ്മ പകരുന്ന ഗീതങ്ങൾ ആലപിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുരുന്നുകൾ നെല്ലിക്കാമ്പോയിൽ ടൗൺ ചുറ്റി യേശുവിന്റെ ജനനത്തിന്റെ വരവറിയിച്ചു. സാന്താക്ലോസ് മത്സരം, ഏഞ്ചൽസ് മത്സരം, ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം, കരോൾ ഗാന മത്സരം എന്നിവ കുട്ടികൾക്ക് വേണ്ടി നടത്തി. വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികൾ നിർമ്മിച്ച വർണ്ണശബളമായ ക്രിസ്തുമസ് കാർഡുകളുടെ പ്രദർശനവും നടന്നു. ലോകരക്ഷകന്റെ ജന്മത്തിന്റെ മധുരം നുകർന്നുകൊണ്ട് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു പി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കാവനാടിയിൽ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ ഒത്തിരിയേറെ സ്നേഹത്തോടെ നേരുകയാണ്. ഇത്ര മനോഹരമായിട്ട് നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ നല്ലൊരു തിരുക്കൂട്, അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധ പരിപാടികൾ, നിങ്ങളെല്ലാവരും പാപ്പാവേഷമൊക്കെ അണിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ നേതൃത്വത്തിലുള്ള അധ്യാപകനും പി ടി എക്കാരുമാണ് എന്നുള്ളതിൽ കൂടുതൽ സന്തോഷമുണ്ടാകുകയാണ്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്കൂളിനെ കൂടുതൽ കൂടുതൽ മെച്ചത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രം നിങ്ങളോട് ചിന്തിക്കാനുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ലോകരക്ഷകനായ യേശു ദൈവപുത്രനായിട്ട് പോലും അവിടെ നിന്ന് വന്നു പിറന്നത് രാജകൊട്ടാരങ്ങളിലോ പൊതുകുടങ്ങളിലോ അല്ല, മറിച്ച് നമുക്കറിയാം ഒരു പുൽക്കൂട്ടിലാണ് ദൈവപുത്രൻ യേശുനാഥൻ വന്നു പിറന്നത്. ഇതിലൂടെ ഈശോ നൽകുന്ന പ്രധാനമായ ഒരു സന്ദേശം എന്ന് പറയുന്നത് എളിമ എന്ന പുണ്യത്തെ പറ്റിയാണ്. നമുക്ക് എളിമപ്പെടാൻ സാധിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് തലക്കനമുള്ള വ്യക്തികൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തലക്കനമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് മറ്റുള്ളവർ പോവുകയില്ല. നമ്മുടെ അടുത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണമെങ്കിൽ, നമുക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ എളിമയുള്ളവരായിത്തീരണം. കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എളിമ എന്ന ആ നല്ല ഗുണം ചെറുപ്പത്തിൽ മുതൽ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കണം. അതിന് നല്ലവനായ ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാർഡ് മെമ്പർ നോബിൻ പി എ, പി ടി എ പ്രസിഡന്റ് ജോഷി തോമസ്, മദർ പി ടി എ പ്രസിഡന്റ് മിനി അനീഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അധ്യാപക പ്രതിനിധി അഖില പ്രകാശ് നന്ദി പറഞ്ഞു. അധ്യാപകരായ ജ്യോതി കെ മാത്യു, ജിജി മാത്യു, സിസ്റ്റർ സ്മിജ, സിസ്റ്റർ ജീന, അഞ്ജു ഡെന്നി, സുനി ജോർജ്, അശ്വിൻ ദേവസ്യ, പി ടി എ പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവരുടെ മഹനീയ സാന്നിധ്യം പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നു.